വളരെ സമാധാനം നിറഞ്ഞ ശാന്തത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. തിരുവനന്തപുരത്തെ ചെങ്കല്ലുള്ള മഹേശ്വരം ശിവക്ഷേത്രം. ഇവിടെ ഇപ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഒരു ആഞ്ജനേയ സ്വാമിയുടെ പ്രതിമയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഒരു പ്രതിമയായിട്ടാണ് അത് ഇപ്പോൾ കരുതപ്പെടുന്നത്. അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. പക്ഷേ അതിനു മുന്നേ ഏകദേശം 5 വർഷത്തോളമായി ഇവിടെ ഒരു ശിവലിംഗം, വളരെ ഭീമാകാരമായ ഒരു ശിവലിംഗമുണ്ട്. നിങ്ങളിൽ പലരും ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടാവും. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കർമാന്യൂസിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ അധിപൻ ശ്രീ മഹേശ്വരാനന്ദ സ്വാമികൾ എൻ്റെ കൂടൊപ്പമുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. സ്വാമിജി, ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി, ഇതിൻ്റെ ചരിത്രം, ഐതിഹ്യം, ഇതേക്കുറിച്ചൊക്കെ പറയാമോ? ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് എൻ്റെ ജനനത്തോടുകൂടെയാണ്. അപ്പോൾ അതായത് എൻ്റെ ജനനത്തോടുകൂടെ ഞാൻ ജനിച്ച വീട്ടിൻ്റെ കന്നിമ മുറിയിൽ ശിവൻ്റെയും പാർവതിയുടെയും രൂപത്തിലുള്ള പുറ്റു വളർന്നു വന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണം. പക്ഷേ അത് 5000 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്ത് ശിവനും മുരുകനും ഗണപതിയും ദേവിയുമായിട്ടുള്ള പ്രതിഷ്ഠ ഉണ്ടായിരുന്നുവെന്നും അത് കാലാന്തരത്തിൽ പ്രകൃതിക്ഷോഭം മൂലം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അത് അന്നൊരു ബ്രഹ്മജ്ഞനായ സ്വാമിയാണ് അതെല്ലാം നടത്തിക്കൊണ്ടിരുന്നതെന്നും, അപ്പോൾ ആ സ്വാമിയുടെ പുനർജന്മമാണ് ഞാൻ എന്ന് പ്രശ്നവശാത്താൽ പറവൂർ ശ്രീധരൻ തന്ത്രികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഐതിഹ്യമായിട്ടുള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. അപ്പോൾ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് അത് അവിടെ നിന്ന് നമ്മൾ ഈ ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയത് സ്വയമാണ്, ആരും പഠിപ്പിച്ചതുമല്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വയം രീതിയിൽ ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലേക്കും പഠിച്ചു വന്ന് ഇപ്പം ലോകം അറിയുന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് ഭഗവാന്റെ നിയോഗപ്രകാരം എന്ന് വേണം തീരുമാനിക്കാൻ. അല്ലാതെ ഒരു നമുക്കങ്ങനെയുള്ള വേറെ പ്രത്യേകിച്ചുള്ള ഒരു സാമ്പത്തിക ശേഷിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നിട്ടല്ല. എല്ലാം ഭഗവാന്റെ ഒരു കൃപാകടാക്ഷത്തിലൂടെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം നടന്നു വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ ഈ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്ന സമയത്ത് ഭഗവാൻ്റെ ഒരു ദർശനം വരികയും അത് ഇന്ന ഇന്ന രീതിക്ക് ചെയ്യണമെന്ന് പറയും, അത് അതേപോലെ നമ്മൾ തുടർന്ന് പോകുന്നു. അപ്പോൾ ഇവിടെ ഈ നേരത്തെ ഈ പുറ്റു വളർന്ന് വന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ക്ഷേത്രം ആയിട്ട് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിനെ കുറേ കൂടെ വലിയൊരു ക്ഷേത്രമാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇരിക്കുന്ന ഈ ക്ഷേത്രം 2010 തുടങ്ങിയത്. കൈലാസം നിർമ്മിച്ചു. അപ്പോൾ കൈലാസം നിർമ്മിപ്പിച്ചപ്പോൾ അടുത്തൊരു ഇത് വന്നു, വൈകുണ്ഠം കൂടെ ചെയ്യണമെന്ന്. അപ്പോൾ അത് വൈകുണ്ഠം ചെയ്യുന്നു. അപ്പോൾ കൈലാസത്തിൽ നിന്ന് നേരെ വൈകുണ്ഠത്തിലിറങ്ങി താഴോട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കൈലാസത്തിലുള്ളതുപോലെ തന്നെ 8 റൂമുകൾ ഇതിലുമുണ്ട്. കൈലാസത്തിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗത, ഞാൻ വിശുദ്ധി എന്നുള്ള ആ ഭാവത്തിലും ഈ വൈകുണ്ഠത്തിൽ അഷ്ടലക്ഷ്മികളാണ് 8 റൂമിലും വരുന്നത്. അപ്പോൾ ഈ അഷ്ടലക്ഷ്മികൾ എന്ത് ചെയ്തു, അതായത് വൈകുണ്ഠത്തിലിറങ്ങി ഭഗവാനെയും ദർശിച്ച് അഷ്ടലക്ഷ്മികളെയും തൊഴുത് താഴെ ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ ദേവലോകം എന്നുള്ള ഒരു ഇതുകൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ദേവലോകത്തിൽ ഇറങ്ങി ഭഗവാനെയും ദേവന്മാരെയും ദർശിച്ച് വരുന്ന ഭക്തർക്ക് സന്തോഷമായിട്ട്, അല്ലെങ്കിൽ അവർക്കൊരു നിർവൃതി, ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ഒരു ശാന്തിയും സമാധാനവും മനസ്സിന് കിട്ടത്തക്ക രീതിക്കാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ ശിവലിംഗത്തിന് നമുക്ക് ഏകദേശം 5 റെക്കോർഡുകളോടും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ റെക്കോർഡ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ലോകപ്രസിദ്ധമായി മാറുമെന്നോ ഉള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ അല്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. കുട്ടിക്കാലത്ത് അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ച ആളാണ്.
ഓം നമ ശിവായ എന്ന് ചൊല്ലിയാണ് അങ്ങ് അങ്ങയുടെ ഉള്ളിലുള്ള ഒരു ഹൈന്ദവ ഈശ്വര ചൈതന്യത്തെ കണ്ടെത്തിയത്. ആ അനുഭവം പറഞ്ഞു കേട്ടത് ഓർമ്മയുണ്ടോ? അല്ല, അത് നിരന്തരം അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നതാണല്ലോ. അത് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ഓം നമ ശിവായ എന്നിങ്ങനെ ഒരു ഉച്ചാരണം ധ്വനി മനസ്സിലേക്ക് ഇങ്ങനെ കടന്നുകൂടി. അത് കടന്നു കൂടിയപ്പോഴത്തൊട്ട് അതങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും അതിന് യാതൊരു മാറ്റവുമില്ല. ഇനി അങ്ങ് പറഞ്ഞു ഇവിടെ വൈകുണ്ഠ നിർമ്മാണം നടക്കുന്നു, ഒരു പുതിയ ഒരു ഇതിലേക്ക് കൂടി പോകുന്നു. മറ്റെന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല. കാരണം ഭഗവാൻ ഒരു നിർദ്ദേശം തരുന്നു, തരുമ്പോൾ അത് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇതിൻ്റെ പണി തീർന്നു കഴിയുമ്പോൾ അടുത്തെന്താണ് പറയണത് എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കാറില്ല, നമ്മുടെ ഐഡിയ അനുസരിച്ചൊന്നും ചെയ്യാറില്ല. എല്ലാം ഭഗവാൻ്റെ ഒരു ദർശനത്തിലൂടെ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെല്ലാം. ഈ ഇവിടെ കാണുന്ന ഈ പണിത്തരങ്ങൾക്കൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു എഞ്ചിനീയറോ ഒരു ആർക്കിടെക്റ്റോ ആരുമില്ല. അപ്പോൾ അതെല്ലാം ഭഗവാൻ്റെ നിർദ്ദേശം പറയുന്നു. അപ്പോൾ അതിന് ഉള്ള നമുക്ക് കുറച്ച് പണിക്കാരെല്ലാം ഈ ഭാഗത്തുള്ള ആളുകൾ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ പണികൾ കൊണ്ടുപോകുന്നത്. അവിടെ ഗണപതിയുടെ വിവിധ ഭാവങ്ങളുള്ള ഒരു അമ്പലം കണ്ടു. അങ്ങനെ ഒരു അമ്പലം ചെയ്യാനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയം എന്തായിരുന്നു? അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ 14-ാമത്തെ വയസ്സ് തൊട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ഗണപതി ഹോമം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ 56 വർഷം ആയി അത് മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ 50 വർഷം ആയപ്പോൾ ഇങ്ങനെ ഒരു ദർശനം വരികയും ഗണപതി ഹോമകുണ്ഡത്തിൽ ഗണപതിയുടെ ഇത് വരികയും ഗണപതി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് 32 ഭാവങ്ങളുണ്ട്, ആ 32 ഭാവത്തിനെ ഇവിടെ പ്രതിഷ്ഠിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ആ 32 ഭാവത്തിനെ കുറിച്ച് ചിന്തിച്ചതും, പിന്നെ അതിൻ്റെ വിഗ്രഹങ്ങൾ അടുപ്പിച്ച് അവിടെ ഇങ്ങനെ ഈ പ്രതിഷ്ഠ നടത്തി എന്ന്. അപ്പോൾ അതിൻ്റെ നടുവിലാണ് ഇപ്പോൾ എല്ലാ ദിവസവും ഉള്ള ഗണപതി ഹോമം നടക്കുന്നത്.